Sajan, Nayika Nayakan. Hi. Hello. ഞങ്ങൾക്ക് ഇന്ന് ഇത്തിരി പേടിയുള്ളൊരു ദിവസമാണ്. സത്യം. എന്താണെന്നറിയോ, ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ട്രോളിനെ കുറിച്ചാണ്. ട്രോൾസിനെ കുറിച്ച്? ലാൽ സാറിന് ട്രോൾ കിട്ടിയിട്ടുണ്ടോ? നിവിൻ പോളിക്ക് അവാർഡ് കിട്ടിയ സമയത്ത് എന്നെ കണക്ട് ചെയ്തിട്ടൊരു ട്രോള് വന്നിരുന്നു. ഞാനും നിവിനും സംസാരിക്കുന്ന ഏതൊരു ഫോട്ടോ വെച്ചിട്ട് ഒരു ട്രോൾ. പക്ഷെ അതെന്തായിരുന്നു, എന്റെ ഒരു ഫണ്ണായിരുന്നു. പക്ഷെ അത് എന്തായിരുന്നു എന്റെ ഡയലോഗ് എന്നുള്ളത് ഞാൻ മറന്നുപോയി. അല്ലാതെ എനിക്ക് അങ്ങനെ ഇല്ല. കിട്ടിയിട്ടുണ്ട്. ഞാനും സലീം മേട്ടനും ഹാപ്പി ഹസ്ബൻഡ്സിൽ ചെയ്തൊരു സീൻ, അതിലത്തെ ഷോട്ടും അതിലത്തെ പിക്ചേഴ്സും യൂസ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ തവണ ട്രോള് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചാക്കോച്ചന് മാത്രമേ ഇവിടെ കിട്ടാത്തുള്ളൂ. ട്രോളുകൾ ഇറങ്ങുന്നതിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പലരും എന്നെ, എന്റെ പേര് കുഞ്ചാക്കോ ബോബൻ എന്നാണെങ്കിലും പലരും എന്നെ ചാക്കോച്ച കുറെ പേര് ബോബൻ എന്ന് വിളിക്കാറുണ്ട്. ബോബൻ ശരിക്കും എന്റെ അപ്പന്റെ പേരാണ്. അപ്പൊ ഞാൻ ഏതൊരു മാഗസീനിൽ പറഞ്ഞു എന്നെ ബോബൻ ബോബൻ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് ചെറിയ പരാതിയുണ്ട്. കാരണം എന്റെ അപ്പനെ വിളിക്കുന്ന പോലെയാണല്ലോ ഉത്തരമായിട്ട് അവർ എഴുതിക്കുക. എന്നാ ഇനി മുതൽ നിങ്ങളെ ബോറൻ ബോറൻ എന്ന് വിളിക്കുക. ലാൽ സാർ, നമ്മുടെ ഈ ഷോ എടുപ്പിടുത്തെ ഏതാ, നമുക്ക് അധികം ട്രോൾ ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. നമ്മള് നമ്മളെ തന്നെ ട്രോൾ അല്ലേ? ചാക്കോച്ചനും സംബന്ധിച്ച് നമ്മള് ട്രോളുന്നു, നമ്മൾ അവരെ ട്രോളുന്നു. അപ്പൊ അവർക്കൊരു ട്രോളാൻ സമയം കൊടുക്കുന്നില്ല. എന്തായാലും നമ്മുടെ എപ്പിസോഡ് ഒന്ന് തുടങ്ങാം. This is Eastern Nayika Nayakan, co-powered by Fog Perfume Body Spray and Federal Bank. So, Samvritha, welcome to the show. Lal sir, welcome to the show. Kunchako, Boban, welcome to the show. പേളിക്ക് പല പേരുകൾ നമുക്ക് പറയാം. എനിക്ക് എല്ലാ ദിവസവും ഒരു ട്രോളെങ്കിലും മിനിമം വേണം എന്നാണ്. ചീത്തവശങ്ങളുണ്ട്. എന്താണ് ഈ ചീത്തവശം? ചീത്തവശങ്ങൾ നമ്മള് ചില നേരത്തൊക്കെ നമുക്ക് വിഷമം ആകുന്ന രീതിയിലൊക്കെ ഉള്ള ട്രോളുകൾ വരും. ബോറൻ കൊച്ചിന് ചെറിയൊരു വിഷമില്ല, വിഷമില്ല, ഒന്ന് പോളാ. അപ്പൊ ഇന്ന് ട്രോളുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ട്രോളന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഏറ്റെടുക്കുക. ട്രോൾ ചെയ്യാൻ ഇതുവരെ ഞങ്ങളുടെ ജീവിതം ഇനിയും ബാക്കി. അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ പെർഫോമൻസ്. ടീച്ചറല്ലേ പറഞ്ഞേ മാനമര്യാദക്കുള്ള ഡ്രസ് ഇട്ട് കോളേജ് വരണമെന്ന്. എങ്ങനെയുണ്ട് മാനമര്യാദ? നന്നായിട്ടില്ലേ? ഇത് തന്നെയാണോ സഖാവിന്റെ പണി ഈ വഴിതടയല്? എന്റെ ചങ്ങാതി, ഇതൊക്കെയല്ലേ നമ്മൾ മനുഷ്യന്മാർ തമ്മിലുള്ളൊരു ജീവിതം? ഉള്ളവനില്ലാത്തതിനും കൊടുക്കണം എന്നല്ലേ നിങ്ങളുടെ ബൈബിളിൽ തന്നെ പറഞ്ഞേക്കുന്നേ? ഇതൊരു തരം വിദ്യാഭിമാനമാ. സഖാവിന്റെ ഫാദർ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ വന്നത് ഹോസ്പിറ്റൽ ബില്ല് തരാനൊന്നുമല്ല, ഒരു ഒരു മര്യാദ. അവിടുത്തെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. എന്റെ കൈ കുറച്ച് കാശും ഉണ്ടായിരുന്നു. സഖാവിന് അത് ഇൻസൾട്ട് ആയെങ്കിൽ സോറി, എന്റെ കാശും ഇരിക്കും തിരിച്ചു തന്നേക്കാം. ഇപ്പൊ കയ്യിൽ നിങ്ങൾ വൈകിട്ട് കോളേജ് കഴിഞ്ഞാൽ വീട്ടിൽ വരാം, അപ്പൊ തന്നാ മതി. പിന്നെ എപ്പ തരും? അപ്പൊ ഒരാഴ്ച വരെ എന്റെ പണം സഖാവിന് വേണം അല്ലേ? ഒരാഴ്ച കഴിഞ്ഞ് തരാൻ പറ്റിയില്ലെങ്കിലോ? എന്റെ സഖാവേ, എന്തിനാ ഇത്ര വലിയ ടെൻഷൻ? സഖാവിന്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാം. മാമ എന്നോടെല്ലാം പറഞ്ഞു. തകാവ് തന്നെയല്ലേ പറഞ്ഞേ പണം വരും പോകും, നാലക്ഷരം പഠിച്ചാൽ അതേ ഉണ്ടാകുന്ന്. പരീക്ഷയാ വരുന്നേ, നാലക്ഷരം പോയി പഠിക്കാൻ നോക്ക്. ഐ എസ് ഒക്കെ എടുത്തല്ലേ ആളാകൂന്ന് അമ്മാമയ്ക്ക് വാക്കുകൊടുത്ത ആളല്ലേ.
അതുകൊണ്ട് എന്റെ കാശ് സാവകാശം തന്നാ മതി, അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. ഓക്കേ, ഇന്ന പാത്രമൊന്നും കഴിവില്ല സാധനം. സാജൻ ജോസഫ് ആലുക്കാട് മുഖത്ത് എന്താ ഇത്ര ചിരി? ഈ വീട് എന്റെ ആണോ അതെന്റെ റിലേറ്റീവിന്റെ ആണോ എന്ന് അറിയണം അല്ലേ? രണ്ടുമല്ല, ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാ, പാർട്ട് ടൈം സെർവന്റ്. എന്താ അതിത്ര വലിയ സീക്രട്ട് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കോളേജിൽ പലർക്കും അറിയാം, ചേനക്കറിയാം, കോളേജിനറിയാം, അങ്ങനെ പലർക്കും അറിയാം. ഒരു വീട്ടിലെ അല്ല, അഞ്ച് വീട്ടിലെ പാർട്ട് ടൈം ഡൊമസ്റ്റിക് ഹെൽപ്പ് ഞാനാണ്. പിന്നെ ഞാനിടുന്ന ഈ ഓരോ ഡ്രസ്സൊക്കെ ഓരോരോ വീട്ടിൽ നിന്ന് കിട്ടുന്നതാ. കീറിയതും പിന്നീതും ഒക്കെ തയ്ച്ചു വെട്ടി ഉണ്ടാക്കുമ്പോൾ അത് പ്രിയമത സ്റ്റൈൽ. പിന്നെ ഭക്ഷണം, അതും അഞ്ച് വീട്ടിൽ നിന്ന് അഞ്ച് തരം. പിന്നെ ഒരു പഴയ സ്കൂട്ടർ ഉള്ളത് കൊണ്ട് ഓൾവേസ് പ്രോംപ്റ്റ് ആൻഡ് പങ്ക്ച്വൽ. പക്ഷേ എന്റെ ജീവിതം കുറച്ച് കഷ്ട സഖാവേ, അതൊന്നും പറയാണ്ടിരിക്കുന്നതാ ഭേദം. പിന്നെ അകപ്പാടെ ആശ്വാസം കോളേജാ, ഇവിടെ വന്നങ്ങ് അടിച്ചു പൊളിക്കും, ഒരു ഒരു ഫ്രീ കൗട്ട്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം വേണ്ടേ? എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോട്ടെ. അടിപൊളി, ശരിക്കും വേഗം മിന്റുടെ റിയൽ ലൈഫ് ക്യാരക്ടർ തന്നെയാണ് ഏകദേശം ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കും കുരുത്തക്കേട്, കുറുമ്പി ഒക്കെയാണ്. അപ്പം ലാൽ സർ, എങ്ങനെ ഉണ്ടായിരുന്നു മിന്റുടെ ഈ തനിയാവർത്തനം റൗണ്ട്? വളരെ നന്നായിരുന്നു, നല്ല ഫണ്ണി ആയിരുന്നു. ആ വരവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കസ്തൂരിമാൻ സിനിമ എന്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ലോഹ്യേട്ടൻ ഡയറക്ട് ചെയ്ത സിനിമയാണ്. ആ സിനിമ പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് പ്രിയപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചന്റെ ഉഗ്രൻ ഒരു ക്യാരക്ടറാണ് അതില്, കലക്ടർ ആവുന്ന ക്യാരക്ടർ. വളരെ നന്നായിട്ട് മിൻറ്റ് ചെയ്തു. സാധാരണ നമുക്ക് ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് മാച്ച് ആവില്ല, കാരണം വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്ത കാര്യങ്ങളുമായിട്ട് അത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യാറ്. പക്ഷെ ഇത് എനിക്ക് ധൈര്യമായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നുന്നുണ്ട്, കാരണം ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്ത് തന്നെയാണ്. ആ ഗ്രേസും ആ കുസൃതിയും ഒക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. പിന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അഭിപ്രായം പറയേണ്ട ആളാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു നിർവൃതിയോടുകൂടി ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു, പഴയ ഓർമ്മകളുടെ ഒരു നിർവൃതി ആ മുഖത്ത് ഞാൻ കണ്ടു. അല്ല, ഇത് മിന്റുവിന്റെ വരവ് തന്നെ ലാലു പറഞ്ഞ പോലെ ഭയങ്കര രസകരമായിരുന്നു. ശരിക്കും ഒരു നല്ല തക്കുടു അമ്മച്ചക്കുട്ടി കയറി വരുന്ന പോലെ ഉണ്ടായിരുന്നു. റിയാക്ഷൻസും ടൈമിങ്ങും അതിനുശേഷമുള്ള വീട്ടിലോട്ട് കയറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഡയലോഗുകൾ, അതിൽ ചെറിയൊരു നൊമ്പരം ഉണ്ടെങ്കിൽ പോലും അത് കവറപ്പ് ചെയ്തിട്ട് ഇച്ചിരി സന്തോഷത്തോടുകൂടിയൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്, കൺവേ ചെയ്യുന്നതൊക്കെ. അത് ഏറ്റവും ഗ്രേസ്ഫുള്ളിയും ഏറ്റവും നല്ല രീതിയിലും മിൻറ്റു പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ലാലു പറഞ്ഞ പോലെ ഒരുപാട് നല്ല ഓർമ്മകൾ വീണ്ടും എനിക്ക് സമ്മാനിച്ചതിന് ഒരുപാട് താങ്ക് യു. ലോഹിതദാസ് എന്ന പ്രതിഭാധനായ കലാകാരൻ്റെ ഓർമ്മകൾ ഒരു നല്ല രീതിയിൽ വീണ്ടും ഓർമ്മപ്പെടുത്താൻ സഹായിച്ചിരുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ സ്മാർട്ടായിട്ട് പെർഫോം ചെയ്തു. സാധാരണ ഈ റൗണ്ടിൽ എല്ലാവരും ചെയ്യുമ്പോൾ ആൾക്കാരുടെ കണ്ണിൽ നമുക്ക് ആ ഒരു ഡയലോഗ് തെറ്റാതെ പറയണം എന്നുള്ളതിൻ്റെ ഒരു ടെൻഷനും അടുത്തത് എന്താണെന്ന് ഓർക്കുന്നതിൻ്റെ ഒരു സാധനമൊക്കെ കാണും. പക്ഷെ മിൻറ്റു വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ത്രൂ ഔട്ട് ആക്ട് ചെയ്തു. ഡയലോഗ്സ് ഒന്നും ഓർത്ത് പറയുന്നത് പോലെ തോന്നിയതേയില്ല. വളരെ ഹാപ്പിലി പെർഫോം ചെയ്തു. മിൻറ്റുവിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വളരെ പ്ലസൻ്റ് ആയിട്ട് ടെൻഷനില്ല. സാധാരണ ഈ റൗണ്ട് നമ്മൾ കാണുമ്പോൾ ഇവിടെ ഭയങ്കര ടെൻഷനോടെ ഇരിക്കുന്നു. പക്ഷെ ഇത് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം അത് മിൻറ്റുവിന് പോകുന്ന ക്രെഡിറ്റ് ആണ്. അവസാനായിട്ട് എന്താണ് പറയുന്നത്? അവസാനായിട്ട് എനിക്ക് ശരി എല്ലാവർക്കും ടെൻഷനുള്ള ഒരു റൗണ്ട് ആയിരുന്നു ഇത്. പക്ഷെ എനിക്കിത് കിട്ടിയത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് കൂടുതലും ഇങ്ങനെ ഒരു ഫണ്ണി ടൈപ്പ് ചെയ്യാൻ താല്പര്യം, എല്ലാവരെയും രസിപ്പിക്കുക, ആ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എത്രത്തോളം രസിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഈ ഡയലോഗ് പറയുമ്പോഴത്തേക്കും നാക്ക് ചെറുതായിട്ട് ഉളുക്കി ഉളുക്കി പോകണ്ടായിരുന്നു, അതായിരുന്നു പേടി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു കസ്തൂരിമാൻ. ഞാൻ കുറെ തവണ കണ്ട ഒരു സിനിമയാണ്. എനിക്ക് അതിലെ മീരാസ്മിന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്.
നമ്മുടെ മീര ജാസ്മിൻ ഇവിടെയുണ്ട്, ചാക്കോച്ചിൻ ഇവിടെയുണ്ട്. അപ്പം ഈ അഴകെ എന്നൊരു പാട്ട് വേണമെങ്കിൽ തരാം, അപ്പൊ ഒരു ഡാൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഈ സിനിമയിലത്തെ ഒരു ഡയലോഗ്, ഇതിൽ ഏത് രണ്ട് ഓപ്ഷൻസ് ആണ് തരുന്നത്, എന്തായാലും പെർഫോം ചെയ്യണം. എന്തായാലും കിട്ടിയ അവസരം മുതലാക്കാം. അത് ഉള്ളിൽ നിന്ന് വന്നു, അറിയാതെ തുളുമ്പി പോയതാ. അപ്പൊ ചാക്കോച്ചിന് ഇവിടെ റെഡി ആയിട്ട് നിൽക്കാൻ ഡാൻസ് ചെയ്യാൻ മിന്റു, ആർ യു റെഡി? അപ്പൊ ഓൾ ദി ഉള്ള കവിതി നീ എന്റെ കസ്തൂരി മാറുന്ന എന്റെ കസ്തൂരി മാറുന്ന സംഭവിച്ചത്. റൊമാൻസ് വന്നോ? ചാക്കോച്ചിന്റെ കണ്ണിൽ അത് കണ്ടോ? ചാക്കോച്ചിന്റെ മുഖത്ത് ഭയങ്കര ഇമോഷൻ കാര്യങ്ങളായിരുന്നു, അത് കണ്ടപ്പോ ഞാൻ നോക്കിയിരുന്നു. ഞെട്ടിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നല്ലായിരുന്നു, ഇഷ്ടപ്പെടാ. ആ ട്രാൻസിൽ അവർ രണ്ടുപേരും പെർഫോം ചെയ്തു. ചാക്കോച്ച ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ തൊട്ട് ഇങ്ങനെ കണ്ണിലൊക്കെ വെക്കുന്നത് ഞാൻ വെച്ചു. എല്ലാ സ്ത്രീകളും ഇങ്ങനെ എനിക്ക് ഈ കളി ചവിട്ടിപ്പോ ഓർമ്മ വന്നത് മധുരനാരകൻ എന്ന് പറഞ്ഞ സിനിമ, അതില് രതീഷേട്ടന്റെ മോളാണ് നായികയായിട്ട് വരുന്നത്. അപ്പൊ പുള്ളിക്കാരിയുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ ഇതുപോലൊരു സോങ് സീക്വൻസ് ചെയ്യുമ്പോ പുള്ളിക്കാരി എന്റെ അടുത്ത് ഓടി, നിവാ ഇത് ഞാൻ, ഇത് പാർവതി. പുള്ളിക്കാരി എന്റെ അടുത്ത് ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ ഒന്ന് പാട്ട് പാടണം. ശരി, നമ്മൾ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പുള്ളിക്കാരി ഇങ്ങനെ ഓടി വന്നിട്ട് അയ്യോ കാലേ ചവിട്ടി, കാളി ചവിട്ടി, അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് കാളി ചവിട്ടി എന്റെ നെഞ്ചിലൊരു ഓമം പറച്ച. എന്തായാലും ആ ഒരു മെമ്മറി നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി നായക നായകന്റെ ഈ ഒരു വേദിയിൽ. താങ്ക് യു സോ മച്ച് ചാക്കോച്ച. അപ്പം ജഡ്ജ്മെന്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ, നമ്മൾ മിന്റോടെ യാത്രയ്ക്കാൻ പോകണല്ലോ. മിന്റോട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. തിരിച്ചു പോകുമ്പോൾ നേരത്തെ എങ്ങനെയാണോ വന്നത് അതേപോലെ ആ സംഭവം വാലൊക്കെ കുലുക്കി ഞാൻ സാജൻ ജോസഫ് ആലേക്ക് വളരെ ഡിസന്റ് ആണ്. ഇനി വരാൻ പോകുന്നത് ഫോർ ദ പീപ്പിൾ റൗണ്ട് ആണ്. ഡെയ്ൻ, ഇത് ഫൈനൽ ആണ്. അപ്പൊ ആരാണ് ഈ നാല് പേര്? ലാൽ സാർ, ഇനി നാല് പേരാണ് ബാക്കിയുള്ളത്. വെങ്കിടേഷ്, ആഡിസ് ആൻഡ് പോൾ ആൻഡ് സലീം. മക്കളെ, നിങ്ങൾക്ക് പെർഫോം ചെയ്യേണ്ട ഓർഡർ അറിയണ്ടേ? അത് ഈ ചേട്ടൻ തന്നെ പറഞ്ഞുതരാം. ആദ്യം ആൻഡ് സലീം, വേണ്ട വെങ്കിടേഷ്, ആഡിസ് ആൻഡ് പോൾ. ഓക്കെ, കൈ നിറയേ കണ്ണ വെണ്ണ തരാം, കവിലൊരു ഉമ്മ എന്റെ കണ്ണം പോയി. എന്തൊക്കെയായിരുന്നു ഉമ്മ ഉമ്മ, എനിക്ക് ഈ കൺമിച്ചൊന്നും വേണ്ട. ഉമ്മ പോയി, എന്റെ പോയി. എനിക്കിനി ഒന്നും വേണ്ട, എനിക്കിനി എന്നെ മതി. എൻ്റെ എൻ്റെ മിനിക്കുട്ടിയുണ്ട്, എൻ്റെ രാജുണ്ട്, എനിക്ക് അവർ മതി. ഓ, മേക്കപ്പ് ഇനി ആർക്കാ? ലിപ്സ്റ്റിക് എവിടെ? കുറച്ച് മേക്കപ്പ്. നിക്ക് നേരെ നിക്ക്. ടിക്കറ്റ്? എക്സ്ക്യൂസ് മീ, കുറെ നേരമല്ലേ ശബ്ദം കേൾക്കുന്നു,
നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടാണോ കയറിയിരിക്കുന്നത്? ബാത്റൂം കയറാൻ ചേട്ടാ ടിക്കറ്റ്? ബാത്റൂമിൽ കയറാൻ ടിക്കറ്റ് ഉണ്ട്, ട്രെയിനിനകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് വേണം. ട്രെയിനോ? ചേട്ടനല്ല, ഞാൻ ടി ടി ആർ ആണ്. ഓക്കെ, ടിക്കറ്റ് ചേട്ടാ, ചേട്ടാ ടിക്കറ്റ് ഞാൻ പേഴ്സിൽ വെച്ച് മറന്നു. പേഴ്സിൽ വെച്ച് മറന്നുപോയോ? ഏത് സീറ്റ് കാണിക്കണേ? ബൈസെപ്സ് ഒക്കെ ഉണ്ടല്ലോ. സോറി സോറി, എനിക്ക് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പറ്റി നിൽക്കുന്നോണ്ട് പെട്ടെന്ന് ഇമോഷണൽ ആയി പോകും. സോറി. കരയില്ല, കരയില്ല. സോറി സോറി, കം ഡൗൺ. സീറ്റ് നമ്പർ പറ. 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36 35 36
ട്രെയിനിലുള്ള കുൽക്കമാണോ ഇത്? ശരിക്കുള്ള ഒരു കുൽക്കമാണോ ഇത്? ഇത് ഇതൊരു ഇതൊരു ഭൂമി കുലുക്കമല്ല ഏട്ടാ, ഭൂമി കുലുക്കം. ഹലോ ചേച്ചി, ചേട്ടനും നല്ല രസമുണ്ട് കാണാൻ. ഞാൻ പറഞ്ഞു എനിക്ക്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ, ബിക്കോസ് ഈ റൗണ്ടിന്റെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. എനിക്ക് ഈ റൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ ദ സ്റ്റെൻഡ് അതുപോലെ തോന്നുന്നു, ബിക്കോസ് ഇത്രയ്ക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇവര് കാഴ്ചവെച്ചിരിക്കുന്നത്. നല്ലൊരു കൈഡി വൺസ് അഗൈൻ. ചാക്കോച്ചാ, എന്ത് തോന്നി ഈ പെർഫോമൻസ് കണ്ടപ്പോ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോർ ദ പീപ്പിൾ റൗണ്ടിലെ ഒരു മാസ്റ്റർ പീസ് പെർഫോമൻസ് തന്നെയാണ്. കാരണം എല്ലാവരും കറക്റ്റ് മീറ്ററിലായിരുന്നു, കറക്റ്റായിട്ട് സിംഗ്രണൈസ്ഡ് ആയി. എല്ലാവർക്കും ഒരു ഗിവ് ആൻഡ് ടേക്ക് സംഭവം. ഇതിനു മുമ്പ് ചെയ്ത ആൾ എന്താണ് ചെയ്യുന്നത് എന്നോട് കോംപ്ലിമെന്റ് ചെയ്ത്, പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ടെറൈൻ കൊണ്ടുവരുമ്പോൾ പോലും ആദ്യം ചെയ്ത ആള് അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ നാലു പേരും അത് ഓരോരുത്തരും അവരവരുടെ രീതിയിലുള്ള ആംബിയൻസ് സെറ്റ് ചെയ്യുമ്പോഴും അതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും അതിനോട് കോംപ്ലിമെന്റ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ഒരു ഒരു ഫ്ലോയ്ക്ക് ഒരിക്കലും ഒരു ഒരു തടസ്സം ഉണ്ടാവാതെ. കാരണം ഇതിന് മുമ്പ് ഉള്ള പെർഫോമൻസുകൾ നമ്മൾ പറഞ്ഞു, ആദ്യം നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്താകും എന്താകും എന്നുള്ളത്. ഇതിന് അങ്ങനത്തെ ഒരു ടെൻഷൻ ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറയുന്നത്. തുടക്കം തന്നെ ഒരു ഉഗ്രൻ ടേക്ക് ഓഫ് ആയിരുന്നു അത്. ആൻഡ് സലീമിന് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ പല പല മേഖലകളിലും കൈവയ്ക്കാം. RR, FX, റീ റെക്കോർഡിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അങ്ങനത്തെ പല പല കാര്യങ്ങൾ അതെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് ചെയ്തു. ആ മുഖം കഴുകുന്നത്, മൂക്ക് കീറ്റുന്നത്, വാള് വയ്ക്കുന്നത്, അതിന്റെ എഫക്ട്സ് കാര്യങ്ങള്, പിന്നെ ആ ക്യാരക്ടർ പോലും ഭയങ്കര രസമായിട്ടത് ചെയ്തു. അത് കഴിഞ്ഞ് വെങ്കിടി വന്ന്, വെങ്കിടിയാണ് അതിൽ ഏറ്റവും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സാധനം. ഏതാ സീറ്റ് നമ്പർ ഒന്നാ, 32, 33 അങ്ങനെ എണ്ണിക്കൊക്കെ പറയുന്നതൊക്കെ വളരെ രസകരമാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആഡിസേഡിന് എന്താണ് ചെയ്യാൻ പോകുന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഈ ട്രെയിനിൽ നിന്ന് എങ്ങനെ ഇത് മാറ്റും എന്നുള്ളൊരു ഒരു ഡൗട്ട്, എന്ത് എനിക്കൊരു പിടുത്തം കിട്ടില്ല, ഒരു ഐഡിയ കിട്ടില്ല എന്താകുന്നുള്ളു. പിന്നെ പുള്ളിയുടെ ഒരു
ഭൂമി കുലുക്കം എന്നുള്ള സാധനം കൊണ്ടുവന്ന് അത് അത് എല്ലാവരിലേക്കും പെട്ടെന്ന് തന്നെ റീച്ച് ചെയ്യിപ്പിച്ചിട്ട് അതനുസരിച്ച് ബാക്കി എല്ലാവരും റിയാക്ട് ചെയ്യുന്നു. ശരി, ഇനി ഇതെങ്ങനെ അവസാനിപ്പിക്കും? എനിക്ക് ഒരു പിടുത്തം കിട്ടിയില്ല. ഞാൻ പോളോ ഒന്ന് അവിടെ കിടന്നപ്പോ ഞാൻ വിചാരിച്ചിനിയല്ലോ സിമിത്തേരിയല്ലോ ആക്കിയിട്ട് ഇതൊക്കെ പ്രേതങ്ങളാണ് അങ്ങനത്തെ ഒരു സാധനമൊക്കെ ആക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അത് വേറൊരു ലെവലിലോട്ട് മാറ്റിയതൊരു ഡ്രീമാണെന്ന് പറഞ്ഞു. അത് ഞെട്ടി അത് ഞെട്ടി എണീക്കുമ്പോ പെട്ടെന്ന് എല്ലാവരും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫാമിലി അഫയർ ആയി മാറും മൊത്തം. ഈ ഒരു പരിചയമില്ലാത്ത ഈ നാല് പേരും പെട്ടെന്ന് എല്ലാവരുമായിട്ട് മാറിയിട്ടുള്ള ഒരു ഭയങ്കര സൂതിങ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു, എന്റർടൈനിങ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. സിറ്റുവേഷൻ ഇവര് മൂന്ന് പേരും തകർത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പം എങ്ങനെയാണ് ഇവിടെ വന്ന് കിടക്കാനും ഈ ഒരു ഐഡിയ എപ്പോഴാണ് ഏത് സെക്കൻഡിലാണ് കിട്ടിയത്? സത്യം പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടില്ല, കാരണം എന്റെ മൈൻഡിലും ഒന്നുമില്ല. കാരണം ഇവരെ നോക്കുകയും കൂടി വേണം, ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കണം, ഞാൻ ആലോചിക്കാൻ കൂടി വേണം. എനിക്ക് അവിടെ നിന്ന് ടെൻഷൻ അടിച്ചിട്ട് പാടില്ല. അപ്പൊ ഞാൻ സ്ഥിരം സ്കൂളിൽ പോകാണ്ടൊക്കെ ഇരിക്കാനും ഒക്കെ ചെയ്യുന്നത് സ്വപ്നം കണ്ട് പേടിക്കാന്ന് പറഞ്ഞ സംഭവം, എന്നിട്ട് വീട്ടിലിരിക്കാന്ന് പറഞ്ഞ സംഭവം. അത് തന്നെ ചെയ്തു. ഞാൻ വിചാരിച്ച ആദ്യം ഈ ട്രെയിനിന് തലവെക്കാനായിട്ട് ഒരാൾ എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് പിന്നെ സ്വപ്നം മനസ്സിലായത്. വളരെ ഗംഭീരമായിരുന്നു, നല്ല രസമായിരുന്നു. ആൻസലിം തുടങ്ങിയത് ഒരു ഇങ്ങനൊരു സ്കിറ്റ് തുടങ്ങുക എന്നുള്ളത് മാത്രമല്ല, അതിലൊരു രസികൻ ക്യാരക്ടർ ഉണ്ടായി, നല്ല മദ്യപാനിയെ അസലായിട്ട് ചെയ്തു, ഭയങ്കര നന്നായിരുന്നു. അതിനെ ട്രെയിനാക്കി മാറ്റിയത് എല്ലാം ചാക്കോച്ച വിശദമായി പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ പറയുന്നു. ടിടിയായി വന്നത്, വൊമിറ്റ് ചെയ്തത്, അത് അതൊക്കെയാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ആഡിസ് വന്നപ്പോ ഞാൻ ശരിക്കും പേടിച്ചു, എന്താണ് ഈ കാണിക്കാൻ പോണത്, എനിക്കൊരു ടെൻഷൻ. അതായത് ഭൂമി കുലുക്കം അത് കൺവേ ചെയ്തത് എനിക്ക് ഭയങ്കര സോ ക്യൂട്ട്. ഇത് ട്രെയിനാ കുലുക്കം അയ്യോ ഭൂമി കുലുക്കം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. അത് പക്ഷെ അതിന്റെ ഫൈനൽ സംഭവം മാൻപോളിന്റെ ആണ്, ഭയങ്കര ക്യൂട്ടായി, ഭയങ്കര ക്യൂട്ടായി, ഭയങ്കര ക്യൂട്ടായി. വന്ന് കിടന്നപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഭൂമി കുലുക്കത്തിൽ മരിച്ച ഒരാളാണെന്നൊക്കെ പറയും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ എങ്ങനെ അവസാനിപ്പിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് ആ സ്വപ്നം എന്നുള്ളത് ഒരു ഭയങ്കര ഐഡിയ ആയി. ആസ് യൂഷ്വൽ ഫോർ ദ പീപ്പിൾ റൗണ്ടിൽ ഞെട്ടിച്ച് കളഞ്ഞു എല്ലാവരും. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം, നിങ്ങള് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല റാപ്പ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇപ്പൊ ആ സ്വപ്നമാണെന്ന് അറിഞ്ഞിട്ട് പിന്നെയുള്ള ആ ഫ്യൂ സെക്കൻഡ്സിൽ എല്ലാവർക്കും കണ്ണുകൊണ്ട് ആരെ അച്ഛൻ ആരെ അമ്മ ആരെന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് കൺവേ ചെയ്തു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ശരിക്കും. അത് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ റിസൾട്ടും കൂടെയാണ്. അപ്പൊ ആസ് യൂഷ്വൽ ഞെട്ടിപ്പോയി. വെരി ഗുഡ്. അഭിനയിക്കണല്ലോ ലിപ്സ്റ്റിക് ഇട്ടതും മായിച്ചതും അതൊക്കെ നല്ലായിരുന്നു. ഐ തിങ്ക് എല്ലാരും നന്നായി പെർഫോം ചെയ്തു. ആഡിസ് ഇപ്പോഴും ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? എങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റ്, എപ്പോഴാ, ഏത് സെക്കൻഡിലാണ് വന്നത്? ഇവള് കുലുങ്ങണതും അപ്പൊ ഇവള് കുലുങ്ങിയപ്പോ തന്നെ എനിക്ക് തലയിലുണ്ടായിരുന്നു ഇതെന്തായാലും കുറെ മൂവ്മെന്റ് ഉള്ള സംഭവമായിരിക്കും, ഒന്നെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ വല്ല പാണ്ടിലോറി കുലുങ്ങണ മാതിരി വല്ലൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആലോചിച്ചപ്പോ ആകെ കിട്ടിയ ഒരു സോൾ എർത്ത്ക്വേക്ക് ആയിരുന്നു. ആഡീസ് ഓൾവേസ് ഗുഡ് അറ്റ് ഇങ്ങനെ ഐഡിയാസ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോപ്പും. അവന് ചുമ്മാ ഞങ്ങൾ സ്ക്രിപ്റ്റ് ഒക്കെ ഞങ്ങൾ വൈൻസ് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇവനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഐഡിയാസ് ഇങ്ങനെ ട്വിസ്റ്റ് ഇടാം, അങ്ങനെ ട്വിസ്റ്റ് ഇടാം. അപ്പൊ ഐ വാസ് കോൺഫിഡന്റ് അവൻ എന്തേ കൊണ്ടുവരും എനിക്കറിയായിരുന്നു. യെസ്. എങ്ങനെയാണ് ടിടിയിലേക്ക് എത്തിയത്? ആ കയ്യില് ഛർദ്ദിച്ചപ്പോ എന്താ തോന്നുന്നത്? ശരിക്കും ഫീൽ ചെയ്തു അല്ലേ? ആക്ച്വലി ഇവള് വന്നു, ഒരു കണ്ണാടി ഞാൻ കണ്ടു ഇവള് സംസാരിക്കുന്നത്, പിന്നീട് കൈ കഴുകുന്നു. അപ്പോ ആദ്യം ഞാൻ വിചാരിച്ചു ഓക്കെ റൂമിൽ എന്തെങ്കിലും ആക്കാന്ന്, അപ്പൊ അതിനൊരു പുതുമ ഉണ്ടാവൂല എന്ന് വിചാരിച്ചുകൊണ്ട് ഓക്കെ ടോയ്ലറ്റ് ട്രെയിനിലും അങ്ങനത്തെ കുറെ ഇതിലുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഓക്കെ ടിടി ഇറങ്ങി ടിടി ഇറന്ന് പോയി നോക്കാം, ബാക്കി അടുത്തവന്റെ കയ്യിലല്ലേ. ഇവരുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ ആഡിസ് ഇത് കള്ളു കുടിച്ചതായിട്ട് കണ്ടു അല്ല, ആദ്യം അവൾ അമ്മയെന്ന് പറഞ്ഞപ്പോ ഞാൻ അമ്മേന്നായിട്ട് അമ്മയെ ആക്കി, അത് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ നീ എപ്പോഴും കള്ളു
ചേർന്ന് ഞാൻ അപ്പൊ അവളെ എന്റെ വൈഫാക്കിയാണ്. അങ്ങനെ അമ്മേന്നാണ് വിളിച്ചത് ആദ്യം, പിന്നെ അമ്മേ. ഈ ഒരു റൗണ്ട് നമ്മൾ ശരിക്കും മിസ് ചെയ്യും, ബട്ട് ദിസ് ഇസ് ദ ഫൈനൽ പെർഫോമൻസ്. താങ്ക് യു സോ മച്ച് ഗൈസ്, നല്ലൊരു കൈഡി ഫോർ ഓൾ ഫോർ ഓഫ് ദം. ഓൾ ദി ബെസ്റ്റ്. ഫൈനൽ ഫോർ ദ പീപ്പിൾ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. ഈ ഒരു റൗണ്ട് ഇസ് സോ എക്സൈറ്റിംഗ്, കുറെ ചിരിക്കാനുണ്ട്. ചാക്കോച്ച, എന്താണ് ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് ചാക്കോച്ചിന് പറയാനുള്ളത്? ഈ ഒരു എപ്പിസോഡ്, പ്രത്യേകിച്ച് ഈ ഒരു സെഗ്മെന്റ്, എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ ഭാര്യയെ പോലും ഇത്ര മിസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഈ റൗണ്ട് എന്റർടൈനിങ് ആയിരുന്നു. എപ്പിസോഡ് ആണെങ്കിലും ഒന്നിനൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എന്റർടൈനിങ് ആയിരുന്നു. സോ ഇനിയും അടുത്തുള്ള എപ്പിസോഡുകളിൽ ഇതിലും നല്ല എന്റർടൈൻമെന്റ്സും സെഗ്മെന്റ്സും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഡെഫിനറ്റ്ലി പ്രേക്ഷകർ അത് ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട, ഇതൊന്നും ഒന്നുമല്ല, ഇനി വരാൻ പോകുന്ന റൗണ്ട്സ് ഇതിലും ബെറ്റർ ബെറ്റർ വന്നോണ്ടിരിക്കും. എന്തായാലും ലാൽ സർ, ഈ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ റൗണ്ട് കണ്ടപ്പോ ഞാൻ ഓർത്തു പോയത് ഒരു പഴയ ഇംഗ്ലീഷ് ഫിലിമാണ്. ആ ഫിലിമിന്റെ കഥ, ഒരു ഭാര്യയും ഭർത്താവ് ഒരു ലോങ് ജേർണിക്ക് പുറപ്പെടുകയാണ് കാറിൽ. അപ്പൊ കാറിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാത്ര ഇങ്ങനെ ബോറടിക്കാൻ തുടങ്ങി. അപ്പൊ അവരൊരു കളി പ്ലാൻ ചെയ്യും, ഭാര്യ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ബിഹേവ് ചെയ്യാമെന്ന് തീരുമാനിക്കും, ഭർത്താവ് അപരിചിതനായിട്ടുള്ള ഒരു കസ്റ്റമറായിട്ടും അങ്ങനെ സംസാരിക്കുകയും അങ്ങനെ ബിഹേവ് ചെയ്യുകയും ചെയ്തിട്ട് ഈ യാത്ര പോവാണ്. ആ യാത്രയുടെ അവസാനമാകുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് രണ്ടുപേർക്കും ഈ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങാൻ പറ്റാണ്ടാവുക, പിന്നെ അതൊരു ട്രാജഡിയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു സിനിമയാണ്. അപ്പൊ ഈ ഈ റൗണ്ട് കണ്ടപ്പോ ഞാൻ ഇന്നലെ ഇത് എവിടെ എനിക്ക് ഇങ്ങനെ എന്തോ ഒന്ന് ഓർമ്മയുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ സിനിമ ഓർമ്മ വന്നത്. ഞാനിപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഓൺ ദ സ്പോട്ട് എന്നുള്ളല്ല, ഈ ഒരു ഐഡിയ എങ്ങനെയെങ്കിലും സ്ക്രിപ്റ്റിലോ അല്ല മേക്കിംഗിലോ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ആലോചിച്ചിട്ടുണ്ടെങ്കിലും അത്രയും എനിക്ക് ഇഷ്ടമായത്. സമൃദ്ധ, എന്ത് തോന്നുന്നു? നമ്മുടെ നായിക നായകനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൗണ്ട് ആയിരുന്നു ഫോർ ദ പീപ്പിൾ. ശരിക്കും മിസ് ചെയ്യും, പക്ഷെ ഫ്ലോറിൽ ഇത് മിസ് ചെയ്യുമെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോ ഞാൻ ഈ റൗണ്ടിനെ കുറിച്ച് പറഞ്ഞു, നമ്മള് ഓരോ ചെയ്ത ആക്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പം ഡെഫിനറ്റ്ലി ഇനി ഒരു സാറെന്ന് പറഞ്ഞല്ലോ, നമ്മളെ വീട്ടിലെ ഗെറ്റ് ടുഗെദേഴ്സ് ഉണ്ടാവുമ്പോൾ, നമ്മളെ ഫ്രണ്ട്സിന്റെ വീട്ടിലെ ഗെറ്റ് ടുഗെദേഴ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ കളി കളിച്ചിരിക്കും. അതുകൊണ്ട് ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ മിസ് ചെയ്യില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ഫ്ലോറിൽ നിന്ന് മിസ് ചെയ്യും. ഇതിന്ന് സാറ് ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി സാറിന്റെ കയ്യിൽ നിന്നും ഇതിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള സിനിമകൾ വരട്ടെ എന്നും കൂടെ ഹോപ്പ് ചെയ്യാണ്. അതെ, ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഈ റൗണ്ടിനെ മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്ന വെച്ചാ ചാക്കോച്ചമ്മയുടെ ഭാര്യനേലും കുറച്ച് കൂടുതലായിട്ട് ഇതിനെ മിസ് ചെയ്യും. ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്നതിനെക്കാട്ടിലും അങ്ങനെ പറയാൻ പോയി, പക്ഷെ പറയില്ല. ലാൽ സാർ പിന്നെ കരയാണ് അത്രയും മിസ് ചെയ്യുന്ന സ്ഥിതിക്ക്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോ നമുക്കൊരു ചെറിയൊരു ഫോർ ദ പീപ്പിൾ വെറുതെ പാർട്ടിസിപ്പേഷൻ ഓർഡർ ഞാൻ പറയാം. ഫസ്റ്റ് സമൃദ്ധ, സെക്കൻഡ് ചാക്കോച്ചൻ, തേർഡ് നീ, ഫോർത്ത് ഞാൻ. എക്സ്ക്യൂസ് മീ, എനിക്കൊരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു ഇന്ന് 2 മണിക്ക്. ആ ഡോക്ടർ ബോബനായിട്ട്. ആ യെസ് യെസ് യെസ്. ഓക്കെ, താങ്ക് യു, ഞാൻ വെയിറ്റ് ചെയ്യാം. കുറച്ച് വെള്ളം. എന്റെ അടുത്ത് വരരുത്, എനിക്ക് പൂച്ചകളെ കണ്ടൂടാ.
എന്താണ്? ഏയ് പൂച്ച, നോ. ആരെങ്കിലും ഒന്ന് പൂച്ച, നോ. നല്ലില്ല പൂച്ച, ഡാ നീ എന്താ ഇവിടെ കണ്ടിട്ട്? ആരോ രോഗി വന്നു കേട്ടു. അതെ ഡോക്ടർ, ഞാൻ മിസ്റ്റർ ബോബൻ അല്ലേ? ബോബൻ, നിങ്ങൾ പൂച്ച ഒരു ശരിയില്ലാട്ടോ. പൂച്ച ബേക്കിലും വിട്ട് പൂച്ച എന്ന് ചവിട്ടി കൂട്ടാനാണ്. അതില്ല ഡോക്ടർ, എനിക്ക് ആനിമൽസ് ഉള്ള സ്ഥലത്ത് പോകുമ്പോ എനിക്ക് വല്ലാത്ത അലർജി വരും, അപ്പൊ ഇങ്ങനെ ചുമച്ചോണ്ടിരിക്കും. നീ പാല് കുടിച്ചായിരുന്നോ? എന്നും പോയി കുടിച്ചിട്ട് വന്ന് കിടന്ന് ഓവറാക്കില്ലേ? മനുഷ്യന്റെ കയ്യിന്ന് പോയിട്ട് നിക്കാട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മഴവിൽ മനോരമയെന്ന് വരാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു റൗണ്ട് ഉണ്ട്, ഒരു മൃഗയാ റൗണ്ട്. നിങ്ങളുടെ പൂച്ച ഒരു സമൃദ്ധക്ക് എന്താ കള്ളി എന്ന് എനിക്ക് നിന്നാ മനസ്സിലാവണം. അത് വളരെ ഡോക്ടർ ഉണ്ട്, പിന്നെ വെള്ളം കുടിച്ചൊക്കെ നിന്നാ മതി. ഞാനിവിടെ മാറി നിന്നോളാം, വെയിറ്റ് ചെയ്തോളാം, അടുത്ത ആള് വന്നിട്ട് പിന്നെ മടുത്തോളൂ. ആദ്യം ഞാൻ സ്റ്റേജിലേക്ക് പോകുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് അത്ര എന്റെ ടെൻഷൻ പകുതി പോയി. കാരണം നേരത്തെ ആരായിരുന്നു പറഞ്ഞത്? എനിക്ക് പറഞ്ഞതുപോലെ ഞാൻ എന്റെ ബാക്കി വരുന്നുണ്ട്. പക്ഷെ ചാക്കത്ത് പൂച്ച വന്നോട്ട് എന്റെ എല്ലാം ചാക്കോച്ചൻ അതിന് അത് അതിവളവനാണ്. ഡയലോഗ് പറയണ്ട, അതിബുദ്ധിമാരെന്നറിഞ്ഞാൽ. മലയാള സിനിമയില് ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ ഉണ്ട്, പക്ഷെ ഇവരെയൊക്കെ വിറ്റ കാശ് പോക്കറ്റിലുള്ള ആളാണ് ചാക്കോ. അത്താറാ ബുദ്ധിമാനാണ് പൂച്ച. നിങ്ങൾക്കൊരു ടിപ്സ് കേട്ടോ, എന്തോ ആവാം നിങ്ങൾക്ക്. പക്ഷേ അതില് പേളിയാണ് ഞങ്ങൾ സേവ് ചെയ്തത്, അല്ലെങ്കിൽ ഇവന്റെ ഡയലോഗ് ഉണ്ട്, പൂച്ച മിണ്ടായിരിക്കും, ഒന്നാമത് എന്റെ കയ്യിന്ന് പോയിട്ട് നിൽക്കുക. അതിനോട് കേട്ടപ്പോ ഞാനില്ല ഓക്കേ. എന്തായാലും നിങ്ങളുടെ ഒക്കെ മൃഗയ റൗണ്ടും എല്ലാം കൂടി ഒരുമിച്ച് ഒരു റൗണ്ടാണ് ഇപ്പൊ നമ്മൾ കാണിച്ചത്. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ വി ലവ് യു ഓൾ. ഗുഡ് നൈറ്റ്. ബൈ.